എന്താടാ മക്കളെ പോകാ ഒന്ന് വേഗം വാ മക്കളെ സാവിത്രി സാവിത്രി ഒന്ന് വേഗം വാ നേരെ ഒരുപാടായി ഒന്ന് വേഗം കയറിക്കെ നിനക്ക് വെളുപ്പിനെ വന്നു എന്നെ വിളിച്ചുകൂടായിരുന്നു ഞാനാണെങ്കിൽ പാതിരായി വന്ന് കിടന്നപ്പോ ഞാൻ ഉറങ്ങി പോയിച്ചു വരാൻ കേട്ടാ മതി മതി നിന്റെ ഒരു ഉറക്കം ആ കയറിക്കെ പോവാ നടക്കണ മക്കളെ സാവിത്രി നീ എപ്പോഴാ വന്നേ എന്തിനാ വന്നേ എങ്ങോട്ടാ പോകുന്നേ ഒന്ന് പറഞ്ഞിട്ട് പോ എന്നെ എങ്ങനെ ഈ വേലത്ത് കൊടയം പിടിപ്പിച്ച് ബാഗും കക്ഷത്തിൽ ഒപ്പിച്ച് ഒരുത്തൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ അങ്ങേരെ എന്നോട് ചോദിക്കും നീ എന്തിനാ വന്നേ എപ്പോഴാ വന്നേ എങ്ങോട്ടാ പോകുന്നേന്ന് അതിന് സമാധാനം പറഞ്ഞിട്ട് പോ അല്ലെങ്കിൽ പിന്നെ ഞാനെന്താ പറഞ്ഞേ നേരത്തെ വന്നു നിന്നു സമയത്തെ നോക്ക് ഇനിയിപ്പോ സമയം നോക്കിയിട്ട് എന്താ കാര്യം സൂര്യന്റെ നിർഗന്ധലയിലെത്തി നിന്നെ ഇവിടെ പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കുലുക്കവും കാണാനൊന്നും അല്ല പട്ടിണി കൂടാതെ ജീവിച്ചോട്ടെ എന്ന് കരുതിയ ഇനിയും താമസിച്ചു വരില്ല അതാ വേണ്ടത് നാളെ പോലെ നേരത്തെ ഇനി പോരെ ഇപ്പൊ ദൈവേലി മൂക്കുന്നതിന് മുമ്പേ തണൽ വെച്ചങ്ങ് നടന്നു സുഖമായിട്ട് വീട്ടിലെത്താം പൈക്കാം പിള്ളച്ചോട്ട് ജോലിക്ക് നിർത്തുന്നില്ല ആ വേണ്ട നീ എവിടെ എവിടെങ്കിലും പോയിരിക്കും നമുക്ക് ഒരുമിച്ച് പോവാം അതെ സുരേന്ദ്രൻ കുഞ്ഞു വന്നു എടി എടി സുരേന്ദ്രൻ കുഞ്ഞു വന്നു ഞാൻ വരുന്നു എന്താ നാട് കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണ് അതുകൊണ്ടാ ഓടിയത് അങ്ങനെ ഓടുമൊന്നും വേണ്ട അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത് ജോലി ചെയ്യുന്നില്ലേ എന്താ സാവിത്രി സുഖമല്ലേ ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന് ഉച്ച കയറാൻ സമയം അതിലെ എടുത്ത് കണ്ട സമയം നോക്കുന്നു അത് പിന്നെ അങ്ങനെ അല്ലയോ അത് ശരി ചിലപ്പോഴേക്കും ഒന്ന് താമസിച്ചു വരും അത് ശരി അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ച വേണ്ടായോ അത് വേണം സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണോ സാവിത്രി പോയി പണി ചെല്ലേ പോയിക്കോ എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ ചേച്ചി നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം ഈ കയറിയ പാവാടിയും ബ്ലൗസ് ഇട്ടുകൊണ്ട് എങ്ങനെയാ നോക്കട്ടെ ഇന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചുതരാം കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ എനിക്കിവിടെ തരുമോ ഞങ്ങൾ പാവങ്ങളാണ് പാവങ്ങളെയാ എനിക്കിഷ്ടം അല്ലേടി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ സാത്രി എന്താ പറ എനിക്ക് ഇത്തിരി കാശ് വേണമായിരുന്നു കൂലി തീർക്കുമ്പോ ഞാൻ കടം കെട്ടിക്കോളാം അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ അമ്മ ഇന്ന് വന്നില്ലല്ലോ അവൻ അമ്മ വരണമെന്നുണ്ടോ എന്നോട് ചോദിച്ചാ പറയാം സാവിത്രിക്ക് എത്ര കാശ വേണ്ടത് ഞാൻ പിള്ളേരെ പറഞ്ഞേക്കാം സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു ഞാൻ പറഞ്ഞേ പ്രമീലേ പ്രമീലേ എന്തിനെങ്കിലും വിളിച്ചു പോകുന്നത് അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ
കുറേ നാളായില്ലേ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീലെ? ആ സുഖമാവും, മരുന്ന് കുടിക്ക. ഇത് എവിടെയുണ്ട്? അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ആ ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ? ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ, വരട്ടെ. അമ്മേ, മീൻ ശിവരാമേട്ടൻ വാങ്ങിച്ചെന്ന്, പുറത്തെറച്ച് വെക്കാം, അതാ ശിവരാമേട്ടൻ ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കി എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ. എന്താ പുറത്ത് പറവുമല്ലോ ഒരു പുറത്തെറച്ചേ? ആ ചേച്ചി മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്തായാലും നിന്ന് കിടന്നു പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ലപ്പോ, ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ എനിക്കുള്ളിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവ നല്ല ചേച്ചി. അച്ചാ, ഡേ പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ ചേച്ചി മേടിച്ചു തന്നതാ. കാശൊക്കെ വെറുതെ കളയാ. കൊള്ളാല്ലേ? പത്ത് മുപ്പത് രൂപ ആയി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്ക. എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 റുപ്പീസ്. പറയുന്നില്ല, ആ കാശ് കൊണ്ട് കള്ളി ചാപ്പി പോകാല്ലേ. നീ പോണു, നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി. എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്ത കള്ളൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വക വയ്ക്കൂ. പൊടി പറഞ്ഞു. നീ മാധവിയല്ല, മൂധേവിയാ. എന്താണ് ആകപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ല മോനെ, 2 റുപ്പീസ്. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, ഞാൻ വേറെ പണി വല്ലാൻ പോയി നോക്കൂ. നല്ലത് അപ്പഴേ. തന്റെ ചെലവിലല്ല ഞാൻ കള്ളു കുടിക്കണേ. പോണാ പറയുന്നു. അല്ല കുറുപ്പേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ട ഒരു തമാശ. തലയിൽ മുണ്ടിട്ട് കയറി ആളറിയില്ലെന്നാണ് തന്റെ വിചാരം. അല്ല എടോ, താൻ കേട്ടിട്ടുണ്ടോ? അമ്പിനോടറിക ശംഭിളി ജനമിഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിച്ചു ബഹു അമ്പനായ മലരമ്പനും ഉമ്പ്രകോലുടയ കൊമ്പനാനയുട കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുചകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയെ പശ്ചാരി ധ്വജതക് ത്രിത്തോടാധിപതി കുത്രേടിച്ച് ജാനിർഗണേ
അതിന്റെ അർത്ഥം ചൊല്ലിയുടെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നല്ലേ. ഉംബ്ര കോൻ, കോൻ കോൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിൽ ആരെ ആരെ എന്നാണ് അർത്ഥം. അതെ, ഉംബ്രൻ ആരായിരുന്നു? ആരാ? ഉംബ്രകോനുടയ കൊമ്പനാന. രണ്ടാന ഉണ്ടായിരുന്നു. അയാളുടെ ആനകളാണ് തിരുവമ്പാളിലും പാറവേക്കാവിലും എഴുന്നള്ളിച്ചത്. കുംഭവും കനക കുംഭവും നല്ല ഹൊടവേറുണ്ടായിരുന്നു. അമ്പിനോടറിയ ശംഭിളി, ശംഭിളി നാഗസ്വര വിദ്വാനായിരുന്നു. ആ ശംഭിളി എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിയിൽ നാഗസ്വര എന്നർത്ഥം. അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നാളുടെ പൃഷ്ഠഭാഗം എന്നർത്ഥം. പറ. അതായത്? പറയാ. പറഞ്ഞോളൂ. അതായത് അതിന്റെ അർത്ഥം അത് പറയാം. പറയൂ, അർത്ഥം പറയൂ. അതായത് പശ്ചാത്യകൃതോടാധിപതി, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ. അല്ലല്ലല്ല, സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണത്. പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം. അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാവുമ്പോ പശ്ചാത്തപൃഷ്ഠമാണ്. പിന്നെ ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ തന്നെ പറയാം. സമയമായി, എനിക്ക് ഷാപ്പ് അടക്കണം. റെഡി? ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കൈ നോക്കിയിട്ട് പോസ് തന്നെ ഇങ്ങനെ. ഇതാണ് ഭംഗി. ദേ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിയിൽ നിന്ന് മായാൻ നിൽക്കണം. റെഡി? ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ. ആ എടു, നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക്. അങ്ങോട്ട് മാറിയിക്കട. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളേരെ വടം മാത്രം എടുക്കത്തുള്ളല്ലേ. ഓടി വന്നു. അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓടി. എടാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല. പോടാ. എന്റെ പൊന്നുങ്ങിയെ വഴക്കണ്ടാകില്ല, എന്റെ പൊന്നുങ്ങിയും ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ, എന്തെന്നാടാ ഇത്? ആ കുഞ്ഞ് ആരാണെന്ന് വിചാരിച്ച്? അതിന്റെ തന്തയും തള്ളി അതിന് ഈർക്കിലിരുത്തി അടിച്ചിട്ടില്ല. ആ അതുകൊണ്ടാ ഇപ്പൊ നാട്ടുകാരൻ അല്ലേ വന്നേ. നാട്ടുകാരനോ? ഏത് നാട്ടുകാരൻ? നീ എവിടത്തെ നാട്ടുകാരനാടാ? കാളവണ്ടിക്കാരൻ. അവരെ നക്കാപ്പിച്ചോണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. കാണുമ്പോ 2 rupees ചോദിക്കാതെ വരുന്നവനാ. അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ തന്റെ തള്ളി നടപ്പിനെ വന്ന് ചത്തപ്പോ നീ അവനെ തീറ്റിപ്പോറ്റി വളർത്തിയത്. ഇല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും നീ ചത്തോണ്ടേനെ. കരയാതെ നിനക്ക് ഞങ്ങളുണ്ട്. കഴിക്കുവാനെ. എന്താണ് മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇറങ്ങി പോടാണോ? ഇതൊക്കെയാണോ നിനക്കുള്ള സഹായങ്ങൾ? മതിയായി, പൊക്കാണോ? അയ്യോ, പോവല്ലേ. ഇറങ്ങി പോണം. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഇനി നീ ഈ പണിയും കൂടെ തിരിച്ചു ചവിട്ടരുത്. അരിയ,
അല്ലെങ്കിൽ ഞാനാരാ? ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. എന്താ പറഞ്ഞേ? എന്താ? ഓഹോ, എന്നാ പിന്നെ അടിച്ചിട്ടേ കൊടുക്കും. അടിക്ക്. എന്റെ മോളെ, നിങ്ങളെ ആരെങ്കിലും ഞാൻ ഇതുവരെ വേദനിപ്പിച്ചിട്ടുണ്ട്? ഒരിക്കലും ഈ ചേട്ടൻ വേദനിപ്പിക്കില്ല. എനിക്ക് വേണ്ട. അതിന് നീ ഞാനായിട്ട് പിണക്കം. നീ വാടാ. എനിക്ക് നിങ്ങളെ ചോറും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നീ എന്തിനാ ഞങ്ങൾക്ക് അരി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തരുന്നത്? നീ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അത്താഴം വെച്ചത്. നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. നീ വന്ന് എടുത്തുകൊണ്ട് പോരും. നാളെ മുതലേ നീ ഇവിടെ ഒരു അടുപ്പ് കൂട്ടിക്കോ. എന്തൊരു വിശപ്പ അല്ലേ ചേട്ടാ. ശിവരാമന്റെ വിശക്കുന്നില്ലേ? ഇല്ല. അതെന്ത് പറ്റി ഇന്നിങ്ങനെ? എന്ന് ഇത്രയും മൂക്കും കുട്ടി തട്ടാറുണ്ടല്ലോ. എന്റെ അമ്മേ, എനിക്ക് എന്തൊരു വിശപ്പ്. ഉച്ചയ്ക്കും പട്ടിണിയാ. ഉണ്ണാണെങ്കിൽ എല്ലാവർക്കും ഉണ്ണ, ഇല്ല ആർക്കും വേണ്ട. ഞാനും ചേട്ടനും ഇവിടെ പട്ടിണി ഇരിക്കാം. ഒന്ന് നീക്കേ അമ്മേ. സത്യാഗ്രഹ സമരം ഒന്നാം ദിവസം. അപ്പൊ ചിരിക്കാൻ അറിയാം അല്ലേ? വാസാറമ്മാ, ഒന്ന് എണീക്ക്, നമുക്ക് പോയി ഊണ് കഴിക്കാം.
എന്താ അവിടെ അമ്മക്ക് സുഖമില്ല, കൂട്ടിക്കൊണ്ട് പോകാമെന്നതാ? അമ്മക്ക് എന്ത് ചേട്ടാ? ആ നീ വാ പോവാ. ഞാൻ പോട്ടെ പിള്ളേട്ടാ. പൊയ്ക്കോ പൊയ്ക്കോ. അമ്മക്ക് എന്താ ചേട്ടാ? നിന്റെ അമ്മക്ക് ഒരു അസുഖമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു, ജോലി ചെയ്ത് ജീവിക്കാനും സമ്മതിക്കില്ല. ആ അങ്ങനെ ഇപ്പൊ ഈ നേരത്ത് അവിടെ ജോലി ചെയ്ത് നീ ജീവിക്കണ്ട. കാളവണ്ടി അടിച്ചിട്ടാണെങ്കിലും എനിക്ക് കിട്ടുന്നത് ഞാൻ മരിക്കുന്നവരെ നീ കൊണ്ടു തരും. കുടിച്ചും കുടിക്കാതെയും നമുക്ക് ഇങ്ങനെ കഴിയാം, അത് മതി. വാ. എന്താത്? നിങ്ങൾ കുളിക്കാൻ സമയമായില്ലേ പിള്ളേ? എന്താ അവിടെ? അല്ല എന്റെ ഈ വലത്തെ കാലിൽ ഒരു പഴുതാര കുത്തും. തനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ടല്ലേ. പറമ്പിൽ പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുക്കുന്ന പെമ്പിള്ളേരുടെ കാര്യം നോക്കണം, കുപ്പിയും ക്ലാസും ഈ കുടുംബം മുഴുവൻ തൂത്തുവാരണം. എന്തൊരു എന്തൊരു വലിയ പാടാന്ന് അറിയാമോ? മതി 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 മതി, തന്റെ വൃത്തിയുടെ കൂടുതലുണ്ടാ ദേ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ആ പെണ്ണിനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് തൂപ്പിച്ചൂടെ? ഉള്ളതാണല്ലോ, ആ പെണ്ണിനെ വിളിച്ച് തൂപ്പിക്കാവുന്നേ ഉള്ളൂ. താൻ ചെന്ന് കാറിൽ പെട്ടിയുണ്ട്, എടുത്ത് അകത്ത് വെപ്പിക്കും. സുരേന്ദ്ര താക്കോല ഇവിടെ. ചേച്ചി ചേച്ചി, പുത്തമ്പരിക്കിൽ അമ്മ വന്നിട്ടുണ്ട്. ഡേ ഇപ്പൊ പിള്ളച്ചിട്ടും വന്ന് പറഞ്ഞിട്ട് പോയി. ചേച്ചി വേഗം കുളിച്ച് റെഡിയാകാൻ നോക്ക്. ഇതാ ഇത് വെച്ചു. ഇതൊന്നും ഒപ്പിട്ട് തന്നെ നാളെ കൊടുത്താ പോരെ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഓ പിള്ളേ, മാധവിക്ക് രണ്ടു പറ നെല്ല് അളന്നു കൊടുക്കൂ. പോയി വാങ്ങ. ഓ വന്നിരിക്കുന്നു തിങ്കിരിക്കെ, ഒന്ന് പോകരുത്. എടി നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഒരു സ്നേഹം സ്നേഹത്തിന് കിട്ടി തന്നിട്ടുണ്ടല്ലോ രണ്ടെണ്ണത്തിനെ, പൊര തറഞ്ഞു നിൽക്കുന്നു പോരെ. അത് എന്റെ മാത്രം കുറ്റമാണോ? ഞാനായതുകൊണ്ട് രണ്ടിൽ നിർത്തിയെന്ന് പറ. എടി മാധവി, നിനക്ക് സരസമ്മേളനം കാശ് കിട്ടിക്കാണോ? കിട്ടി, അത് ബാങ്കിലിട്ടാ അങ്ങോട്ട് പോകുന്നു. ഇനി ഇപ്പൊ എടുത്താ പൊങ്ങത്തില്ല. അധികമൊന്നും വേണ്ട, നിങ്ങളൊക്കെ അവിടുന്ന് കണ്ടുപിടിക്കാൻ തിരക്കായിരിക്കും. നീ എനിക്ക് 2 rupees ചോദിച്ചിട്ട് തന്നില്ല അല്ലേ? എന്റെ മുണ്ടിങ്ങതാ. ബാക്കി ലോണൊക്കെ ഇന്ന് രാത്രി തന്നെ അയക്കാം. ചാക്ക് 33. നാളെ എനിക്ക് പോവുകയും വേണം. പിള്ളേ, നമ്മുടെ വീട്ടിലെ ജോലിക്ക് നിർത്താൻ ഒരു പെണ്ണിനെ ഇതേവരെ കിട്ടിയില്ലല്ലോ. ഇവള് തന്നെ ആയാലോ അച്ഛമ്മേ, ഇവള് തന്നെ ആയാലോ നല്ലപോലെ പണിയെടുക്കും. അതിനിപ്പോ
അവരിവിടെ വിടുമോ? അതിപ്പോ അവളുടെ തന്തയോടും തള്ളയോടും ചോദിച്ചു നോക്കണം. അതിനിപ്പോ ഇത്ര ചോദിക്കാനുണ്ടോ? ഒരു ദിവസം കാറും കൊണ്ട് ഇങ്ങോട്ട് വരിക, സാവിത്രിയെ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാ. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുക. അവിടെ അടുത്തല്ലേ വടക്കേക്കാവ് ക്ഷേത്രം. ഇവൾക്ക് അവരുടെ നേർച്ച കൊണ്ട് താലെടുപ്പിച്ചേക്കാമെന്ന് ആറ് വയസ്സ് പൊങ്ങം വന്നപ്പോ നേർന്നതാ. എന്നിട്ട് നീ ഇതുവരെ അത് കഴിച്ചില്ലല്ലോ. ഇപ്പൊ കൂടെ വിട്ടേക്ക്, അവളെ കൊണ്ട് താലെടുപ്പിച്ച് അവരെ അവിടെ നിർത്തിക്കോളൂ. അതിനിനിയും സമയമുണ്ടല്ലോ. നിനക്കെന്താ ഇവളെ എന്റെ കൂടെ അയക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ? അയ്യോ അങ്ങനെയൊന്നും അല്ല, ഞാൻ അയക്കാം. ഹാ ഇപ്പൊ വേണ്ട, പതുക്കെ ആലോചിച്ചിട്ട് മതി. ഇവളെ എന്റെ കൂടെ അയച്ചാൽ ഒരു വേലക്കാരിയെ പോലെയല്ല, എന്റെ മോളെ പോലെ നോക്കിക്കൊള്ളാം. ഇറങ്ങട്ടെ മോളെ, ഇറങ്ങട്ടെ. എന്തൊരു കഷ്ടമാണിത്! ഞാനിങ്ങനെ ഒരിടത്ത് കുത്തിയിരിക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ തീറ്റിപ്പോറ്റുക. അതിപ്പോ അങ്ങനെയല്ലേ, ആവതുള്ളപ്പോ വേലെടുത്ത് ഞങ്ങൾക്കും തരുന്നുണ്ടല്ലോ. മതി, എന്താ എന്തിനാ കരയുന്നേ? എന്നെ അവിടെ നീറ്റിലും നിലനിർത്തുന്നില്ലെന്നേ. രാവിലെ ഉണർന്നാ ഉടനെ ഒരു ചോദ്യം, എപ്പോഴാ വരിക, എങ്ങനെയാ വരിക, ആരാ കൊണ്ടുവരിക? സമാധാനം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാ. മനസ്സിലായില്ല അല്ലേ? നെല്ലിഞ്ചാക്ക് കൊണ്ടുവന്ന ഓർമ്മയുണ്ടോ? ഇവിടുത്തെ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, അത് കൊള്ളാം. പിന്നെ ഇവിടെ തരാൻ പറഞ്ഞ് തന്നയച്ചതാ. എന്തോ പെങ്കൊച്ചിനെ അയക്കുകയില്ലേ, ഇല്ലെങ്കി ഇല്ല എന്ന് പറയണം, എനിക്ക് വേറെ ആളെ നോക്കണം. ഞാനവളെ അയക്കാൻ പിള്ളേ. ആ ദേ ഇപ്പോഴാണ് ഇവളുടെ വായി പഞ്ചാര വിതറേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ പിള്ളച്ചേട്ടൻ. പൊക്കോ, നാളെ രാവിലെ പിള്ളച്ചേട്ടൻ ബംഗ്ലാവിന്റെ വാതിൽ തുറന്ന് നോക്കുമ്പോ എന്റെ മോളുടെ മുഖമായിരിക്കും കണി കാണാൻ പോണത്. പൊക്കോ. എനിക്ക് വയ്യമ്മേ, കണ്ടെടുത്ത് പോയി വല്ലവരുടെയും അടുക്കളപ്പണി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? അവര് വെറുപ്പിക്കാൻ പറ്റൂ? നിന്നെ ഈ പ്രായത്തിൽ കണ്ടെടുത്ത് വേലയ്ക്ക് വരുന്നാൽ അമ്മയ്ക്ക് വേദനയില്ലാഞ്ഞിട്ടാണോ? നീ പോകണ്ട, ഇവിടെ നിന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിവിടെ പട്ടിണി കിടന്നോളാം. അപ്പൊ ഞാനും പട്ടിണി കിടക്കണം അല്ലേ? നിന്റെ സ്ഥാനത്ത് ഒരാങ്കൊച്ചായിരുന്നെങ്കിൽ കട്ടോ പിടിച്ചു പറിച്ചിട്ടെങ്കിലും അവൻ എന്റെ വയറ് നിറച്ചേനെ. ദിവസം 2 rupees എനിക്ക് കള്ളു കുടിക്കാനും തന്നേനെ. നിങ്ങൾ എന്തിനാ അവിടെ ഞാൻ നിർബന്ധിക്കുന്നത്? അവർക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. എന്താ ഞാൻ പോകാം, ഞാൻ പോയി ജോലി ചെയ്ത് അച്ഛൻ ചോറ് തരാം, കള്ളു കുടിക്കാനുള്ള കാശും കൊണ്ട് തരാം, പോരെ. അങ്ങനെ എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഞാൻ എന്റെ ഭാര്യയെ തല്ലി, മനസ്സിലായോ? അത് ചോദിക്കാൻ നീ ആരാ? പോലീസോ? പുത്തമ്പുരയിലെ അമ്മയുടെ ബംഗ്ലാവില് എന്നെ ജോലിക്ക് നിർത്താൻ പോവാ, വേണ്ടെന്ന് പറഞ്ഞതിനാ അമ്മ തല്ലിയത്. വേണ്ട വേണ്ട, നീ അവിടെ നിന്ന് പോയി ജോലി ചെയ്യണ്ട. അത് പറയാൻ നീ ആരാടാ? നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ ഒരു ചോരക്കളമായിരിക്കും. എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങൾ ആരും ഇവിടെ ഇവിടെ കൊണ്ടുപോകാൻ പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. ശിവരാമേട്ട, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ പോകാൻ തീരുമാനിച്ചു, പോകും. കേട്ടോടാ, കേട്ടോ,
നീ ഇങ്ങോട്ട് കയറി ഭരിക്കാനൊന്നും വരണ്ട. പോണം. സാവിത്രി, നീ പോയാൽ എങ്ങനെ? നീയാണ് എനിക്കിവിടെ ഉള്ള ഒരാശ്വാസം. നിനക്കറിഞ്ഞൂടെ, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. ഇഷ്ടമുണ്ടായിട്ട് പോവല്ലേ? ഞാൻ പോയില്ലെങ്കിൽ ഈ വീട്ടിൽ കൊലപാതകം നടക്കും, അച്ഛനമ്മെ കൊല്ലും. ഒരു വീട്ടിൽ അടുക്കളപ്പണി ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ, വേറൊന്നിനും എന്നെ കൊടുത്ത് കാശ് വാങ്ങിയില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. ബസ്സിന് സമയമായി അല്ലേ? നീ യാത്ര ചോദിക്കാൻ വരണ്ടായിരുന്നു, അതെനിക്ക് ദുഃഖമാണ്. പോയിട്ട് വരൂ, എവിടെയാണെങ്കിലും നിനക്ക് നല്ലതേ വരും. എന്റെ കൈ സുഖമാവട്ടെ, ഞാൻ നിന്നെ വന്ന് കാണാം. സാവിത്രി, ഒന്നുമില്ല. ഇനി എത്ര നാൾ കഴിഞ്ഞാ ഞാൻ നിന്നെ നല്ലോണം ഒന്ന് കണ്ടോട്ടെ? ഇനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്ക്? ചേട്ടന് എന്നെ ഇഷ്ടമാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിന്നോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ചേട്ടൻ എന്നോട് സ്നേഹമാണോ? നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ചേട്ട, നമ്മൾ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് ജീവിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എനിക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു. ഒന്നു മാത്രം ഞാൻ ചോദിച്ചില്ല, ചേട്ടൻ പറഞ്ഞില്ല. എന്നോട് എങ്ങനത്തെ സ്നേഹമാ ചേട്ടന്? എടി മോളെ, ഇപ്പോഴാണ് നീ വലുതായെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രനാളും നീ എനിക്കൊരു കൊച്ചുകുട്ടിയായിരുന്നു, ഞാനിട തോമനിച്ചുകൊണ്ട് നടന്ന കൊച്ചു കുഞ്ഞ്. ഇപ്പോ ഞാൻ കേട്ടത് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമാണ്. ഞാനത് മനസ്സിലാക്കാൻ വൈകി. എനിക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്ത് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുമുണ്ട്. ഈ നാട്ടിൽ എന്റെ ഭാര്യയാകാൻ എനിക്കൊരുപാട് പെണ്ണുങ്ങളെ കിട്ടും. എനിക്കില്ലാത്തത് ഒരു സഹോദരിയാണ്. എനിക്ക് വേണ്ടത് അതാണ്. നീ എന്റെ കൊച്ചു പെണ്ണുങ്ങളാണ്.
ചേട്ടാ എനിക്ക് തെറ്റി, എന്നോട് ക്ഷമിക്കണം. എനിക്കില്ലാത്തതും സഹോദരനാണ്. എനിക്ക് രാമനെ കിട്ടി. ഫ്ലവർ വൈസ് വയ്ക്കാന എന്താ സാത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. സാത്രി, അതിൽ മഷി ഉണ്ടോ നോക്കി. ഉണ്ട്. അയ്യോ, ഇത് പഴയില്ലെന്നാണല്ലോ. അയ്യോ, ഇതിൽ എഴുതിയ പോവില്ലേ? അമ്മ തന്നതാ. പോവും. എഴുത്തിടുമ്പഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, അതി പറഞ്ഞാ മതി. ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. ആ അമ്മയ്ക്ക് എഴുതുമ്പഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ സാവിത്രിക്ക് സുഖം തന്നെ, പിന്നെ എനിക്ക് സുഖം തന്നെ. ഇതാമേ, വഴിയിന്ന് പോസ്റ്റ്മാനെ കണ്ടു, സാവിത്രിയുടെ കത്തുണ്ടെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പ എന്താ വേണം? എന്താ വിശേഷം? കിടക്കണോ വിശേഷം? അവിടെ അവൾക്ക് സുഖം തന്നെ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവളുടെ തള്ളയ്ക്കും സുഖം തന്നെ, സുമതിക്കും സുഖം തന്നെ. എന്ന് സസ്നേഹം, അവളുടെ അമ്മയുടെ സസ്നേഹം. അവൾക്കറിയാമേ ഇവിടുത്തെ സുഖം. ഇന്നലെ ഷാപ്പി കടവ പറഞ്ഞത്. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഒരു 25 രൂപ ചെറിയൊരു മണിയോടെങ്കിലും കൂടെ അയക്കാൻ മേലേ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സംഭവിച്ചു, എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനിയെങ്കിലും അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്, എന്നോട് ക്ഷമിക്കില്ലേ? ഒന്നുമില്ലമ്മേ. നീ എന്താ ആലോചിച്ചിരിക്കുന്നു? ഒന്നുമില്ലമ്മേ. വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്, നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേഗം വാ.
സാവിത്രി സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ് എനിക്ക് സാവിത്രി ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചു സാവിത്രി വാതില് തുറക്കില്ലെന്ന് പേടിക്കണ്ട എനിക്ക് സാവിത്രി എന്ത് ഇഷ്ടമാണെന്നോ സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണെന്ന് എനിക്ക് തരിക ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം പാവങ്ങളാണ് എന്നെ ഉപദ്രവിക്കരുത് സാവിത്രിക്ക് തെറ്റി എനിക്ക് മറ്റൊന്നും വേണ്ട ഇതിലൊന്ന് ഒരു വള ഇത് മതി എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക് സാവിത്രി വാതില് ചേർന്നോളൂ ഒരു ചോദ്യം പറച്ചില്ല ഒന്നില്ലേ സാവിത്രി കാണണം എന്തോ കേട്ടില്ല സാവിത്രി ആ സാവിത്രി അതെ അവൾ ഉണ്ടോന്നാ ചോദിച്ചു എനിക്ക് അവളെ ഒന്ന് കാണണം ഇപ്പൊ കാണാൻ പറ്റത്തില്ല അതെന്താ ഇതെന്റെ വീടാ നിന്നെ പോലുള്ള അലവിലാളികൾക്ക് കേറുന്നുള്ള സ്ഥലമല്ലേ അതോർത്ത് എന്താ ശരാട്ട കൈക്ക് സുഖമായോ ഓ നിന്നെ എന്താടി ഇവർ വിലക്ക് വാങ്ങിച്ചിരിക്കുവാണ് ഒരുത്തങ്ങനെ കുറയ്ക്കണുണ്ടല്ലോ നിന്നെ ഓർത്തിട്ടാ അല്ലെങ്കിൽ ഞാനവരെ പോയാൻ വേണ്ട ശരണോട്ടാ സാരമില്ല പോട്ടെ ക്ഷമിക്കേ ഇനി നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വരികയല്ല വന്നാ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു പോകും ആ നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ ഞാൻ വരാം വീട്ടിലെല്ലാവർക്കും അവിടെ ആർക്കും വിശേഷമൊന്നുമില്ല സുഖം തന്നെ ഞാൻ പോട്ടെ അടുത്ത ദിവസം വരണം കേട്ടോ സാവിത്രി ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത് ഈ കാളവണ്ടിക്കാരൻ ദേ ഇതൊന്നും നല്ലതല്ല നമുക്ക് കയറുന്നതല്ല എനിക്കെന്റെ ആങ്ങളെ പോലെയാ ആങ്ങളെ പോലെ ആങ്ങളെയല്ലല്ലോ ഇതൊക്കെ പറഞ്ഞ് നാട്ടുകാർ വിശ്വസിക്കൂ അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടാണ് എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട് സങ്കല്പങ്ങളുണ്ട് സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി നാളെ ഇവിടുത്തെ ഗ്രഹനായിക ആകേണ്ടല്ലോ നീ ഞാൻ പറഞ്ഞ സത്യമാണ് അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും അതെനിക്ക് സഹിക്കില്ല സാവിത്രി പിന്നെ നിന്റെ ഇഷ്ടം എന്തിനാ ഇതെടുത്തത് ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ് സാവിത്രി എനിക്കുന്നത് ഈ കുപ്പിവളയാണ് ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ ഇഷ്ടമാണ്
എനിക്കിഷ്ടമാണ്. Okay.
ഇപ്പോ ഞാൻ വന്നില്ലായിരുന്നില്ല സാത്രി. ദൈവം കൊണ്ട് എത്തിച്ചതാ. ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വാ. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശം. തന്നെയുമല്ല ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി. അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ കഴിഞ്ഞ പ്രാവശ്യം സാറ് ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവൾ ഇന്നലെ ഇതേ മുറിയിൽ അപ്പു സാറ് കൊണ്ടുവന്നിരുന്നു. നിനക്ക് പിഴിഞ്ഞ് ഉണക്കായിട്ടുണ്ടായിരുന്നു. വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പോവാണ്. ശാത്രി നീ പോരുന്ന പറഞ്ഞ ഞാൻ പോകും. നിന്നെ പറയണേറ്റി ശാത്രി നിന്നെ ഇപ്പൊ എനിക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യില്ല. നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു ശാത്രി. ശാത്രി സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെ പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ. സാവിത്രിക്ക് അറിയാമോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. അതിന്റെ വേദന അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ. എനിക്ക് ഒരു ജീവിതം തരില്ലേ. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം. നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാല് ദാ ഇപ്പൊ ഒരു ബസ്സുണ്ട്. ഞാൻ സാവിത്രിയെ ബസ് സ്റ്റാൻഡിൽ വിടാം. അതാ നല്ലത്. ഉച്ച കഴിഞ്ഞ് ഞാൻ അങ്ങെത്താം. വരും. മില്ലിന്ന് വന്നതാ. പണം വേണമല്ലേ? നാളെ തരാം. ശിവരാമ ഒന്ന് വരൂ. എന്താ വേണ്ടേ? ഇതിന്റെ പുറത്ത് അന്ന് ഒന്ന് എടുത്തു തരൂ. എന്താ വെച്ചമ്മേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. ഇതൊന്ന് പിടിച്ചു തരൂ.
അടി എന്തിനാടി ഇത്രയും വില കൂടിയതൊക്കെ മേടിച്ചത്? അവൾ ഉടുത്തോട്ടമ്മേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നല്ലേ. അമ്മയ്ക്ക് എന്നാ കടമൊക്കെ കൊടുത്തു വീട്ടിട്ട് ബാക്കിക്ക് അരി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചേക്ക്, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് കുടിച്ചു കളയും. ഇപ്പൊ അച്ഛന് കുടിയില്ല പിടിയില്ല. മോള് പോയതിന് ശേഷം പണ്ടത്തേന്റെ പിന്നത്തെ ദാരിദ്ര്യം. അച്ഛനൊന്നും ഇല്ലേടി മോളെ, ഒരു 2 rupees അടി കള്ളു കുടിക്കാനിട്ട് വാ കഴിക്കുന്നു. അച്ഛൻ കള്ളു ഷാപ്പിലേക്കുള്ള വഴി മറന്നതായിരുന്നു. നീ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ പോണം. ആ ഞാനും ആ വഴിക്കാ പോകുന്നത്. ഞാൻ കൊണ്ട് വിട്ടേക്ക. സ്വന്തം പോയിറോടെല്ലാം നാടെല്ലാം നമുക്ക് സ്വന്തം പോയി. ഓ ഓ കാളമോനെ ഓടി ഓടിപ്പോ, കൊല്ലാപ്പിൻ തേറി ഏറി ദൂര ദൂര പോ. തടിച്ചു തിന്നാൻ കുറിച്ചു നോക്കി തടിച്ചു തിന്നാൻ തന്നെ തിന്നുകാളെ. ആലോലം താലോലം താളമോടെ, ആലോലം താലോലം താളമോടെ. ഓഹോ വേഗത്തിൽ ദൂരത്തിൽ പോകട്ടെ ചരക്കു വണ്ടി. ഓ പോ കാളമോനെ ഓടി ഓടിപ്പോ, കൊല്ലാപ്പിൻ പേരിയേറി ദൂര ദൂരം പോ. െ എൻ തങ്ങൾ ചുമക്കുന്നല്ലോ, ഇനിയുണ്ട് ഈ വണ്ടിയിൽ ഇവളുടെ കല്യാണം. കണിച്ചു തുള്ളി അടിച്ചു വീട്ടാൻ, കണിച്ചു തുള്ളി അടിച്ചു വീട്ടാൻ തന്നെത്തുന്നുകാളെ. ആ നാടും ഈ നാടും കടന്നു പിന്നെ, ആ നാടും ഈ നാടും കടന്നു പിന്നെ.
ഒന്നും പറയണ്ട, പച്ചമ്മേ
ഇതിങ്ങനെയൊക്കെ സ്വഭാവമായത് ഏതെങ്കിലും കൊള്ളാവുന്ന വീട്ടിൽ കയറി വിലക്ക് നിൽക്കുക എവിടെയെങ്കിലും പോയി ഇതുപോലെ ഒന്ന് സമ്പാദിച്ചു വരിക എന്നിട്ട് തറവാട്ടിൽ പറഞ്ഞ പിള്ളേരെ തലയെ കെട്ടി വെക്കുക സ്വത്തിന് അവകാശിയായല്ലോ എടോ താ ഒന്നും പറയാൻ പറയല്ല അമ്മയ്ക്ക് ഇപ്പൊ ഇവളെ വിശ്വാസം അമ്മ ഒരു കാര്യം ചെയ്യും ഇവളെ പിടിച്ച് മരുമോളാക്കി ഇവിടെ ഇരുത്തിക്കോ വല്ലവന്റെയും കൊച്ചിനെ എന്നാ എനിക്ക് വയ്യ ഞാൻ താ പോവാ എന്റെ മോനെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത് അങ്ങനെയല്ല വളർത്തിയത് എന്റെ മോനെ കുറിച്ച് വേണ്ടതേനും പറയുന്നു ഇറങ്ങി പുറത്ത് ഇല്ലമ്മേ ഞാൻ പോവില്ല അമ്മ എന്നെ പറഞ്ഞു വിടരുത് ഞാൻ എങ്ങോട്ട് പോകും ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം അമ്മ എന്നെ കൊന്നോളാം ഞാൻ പോവില്ലമ്മേ എന്നെ ഉപേക്ഷിക്കരുത് എന്നെ ഉപേക്ഷിക്കരുത് ഇവളെ അയച്ചേക്കൂ നീ പോയില്ലേ മാധവി അറിയുന്നതിന് സാവിത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അവൾ ഇവിടുന്ന് ഒരു കുഴപ്പം കാണിച്ചിട്ടാണ് പോയത് അവൾ ഗർഭിണിയാണ് അതിന്റെ ഉത്തരവാദിത്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു കൊണ്ടുപോയി നിർത്തിയില്ലേ വലിയ വീട്ടിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പൊ കിട്ടിയില്ലേ എന്താരോന്നും മിണ്ടാത്തത് ഇപ്പൊ അവൾ ആർക്കും വേണ്ടല്ലേ അവൾ എന്റെ പെങ്ങളാ എനിക്ക് അവളെ വേണം എവിടാ സാവിത്രി സാവിത്രി നിനക്ക് മനസ്സിലായില്ലല്ലേ എവിടാ അവള് പറഞ്ഞടാ എവിടെ കൊന്ന് കുളിച്ചിട്ടുണ്ടോ Yeah.
ഇവൻ അവളെ നശിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ അമ്മേമാരും കൂടെ അവളെ എന്ത് ചെയ്തു അവളുടെ കുഞ്ഞിന്റെ തന്റെ അന്വേഷിച്ച് നീ പഠിക്കാത്ത കയറി പോകരുത് അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് അന്വേഷിക്കേണ്ടത് ഇവരാണ് അവളെ നശിപ്പിച്ചത് മറ്റാരുമല്ല ആണോ എങ്കിൽ അവളും കൂടെ അതിന് സമ്മതിച്ചിട്ടാണ് കൊല്ലാവുന്ന കുടുംബത്തിലെ പെമ്പിളരാരും വിളിക്കുന്നവന്റെ കൂടെ പോകില്ലടാ നീ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ അവൾ അത്ര നല്ലവളായിരുന്നെങ്കിൽ ഇവൻ വിളിച്ചപ്പോ എന്തിനു അവന്റെ കൂടെ പോയി ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവനെ തല്ലടാ തല്ല് വെള്ളം തരാവോ കുടിക്കാൻ ഇതെന്റെ പെങ്ങളാണ് ഞാനിവിടെ കൊണ്ടുപോയിക്കോട്ടെ എന്തിനാണ് ഇവിടെ ഇവിടെ കെട്ടിവരിച്ചുകൊണ്ടു ചെറുതാണെങ്കിലും ഈ വീടിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട് അത് ഇവിടെ നോക്കണ്ടേ ഇവൾക്ക് പ്രായമായ ഒരു അനീതിയുണ്ട് അവൾക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ദുബായിക്കാരൻ ആരോരം വന്നിരിക്കുന്ന സമയമാണ് ഒന്നും കൊടുക്കാതെ കെട്ടിക്കൊണ്ടു പോയിക്കോളാം എന്നവർ പറഞ്ഞതാ അപ്പോഴാ ഇവളെ ഈ കോലത്തിലും കൂടെ എഴുതൊള്ളിച്ചത് നാട്ടുകാർ പറയുന്നൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും പറയിപ്പിക്കാനായി നീ ഇവിടെ കയറി വന്നു എങ്ങനെ കൊടുത്തു കരയുന്നു ആഹാ ഇത് അപ്പൊ ഓർക്കണമായിരുന്നു ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചിലൊന്നും ആർക്കും കാണണ്ട ഇറങ്ങി പുറത്ത് ഇറങ്ങാനാ പറഞ്ഞേ പിന്നെ എന്താ ചെയ്യണ മേലാൽ നീ ഇതിനകത്ത് കയറി പോരുത് ഇറങ്ങി ഞാനിത് എന്തെല്ലാം കാണണം കാണോടി ഈ കട ഒന്ന് പോരെ ഇനി എന്ത് കാണാൻ ഇച്ചാ പൊട്ടി കഴിഞ്ഞാ ഞാൻ ഇനി നിനക്ക് അച്ഛനും ഇല്ല അമ്മയില്ല എല്ലാം ചത്ത് തൊലഞ്ഞു പോയി വിചാരിച്ചു ഇനി ആ ബന്ധവും സ്വന്തവും പറഞ്ഞ് ഇതിനകത്ത് കയറി പോയി പോയിക്കണം സാവിത്രി പോട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ വീടാണ് നിന്റെ അച്ഛനും അമ്മയുമാണ് ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും നീ വിഷമിക്കാതെ അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവർ നിന്നെ സ്വീകരിച്ചു നീ അവിടെ ഇരിക്കും എന്നെ പുറത്താക്കി വാതിലടച്ചതാണ് എല്ലാവരും എന്നെ ചീത്ത പറയുന്നു
നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ പറയടി, പറഞ്ഞു പറയടി. അവക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അവക്ക് നല്ലൊരു സ്ഥലത്തു നിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്താതിരിക്കാനാണല്ലോ നീ ഇപ്പൊ കൂടെ കയറി വന്നു. നിന്റെ അനീതിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ഒരു നല്ല കാര്യമുണ്ട്. എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും, അതാ വേണ്ടത്. വേണ്ടി പോയിട്ട് കൂടെ പറഞ്ഞു കാര്യ എല്ലാം ഞാൻ കേട്ടു. ശിവരാമേട്ട, അച്ഛൻ പറഞ്ഞു ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട, അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിക്ക് വിട്ടുകൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹതപിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാം. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി കിടക്കേണ്ടി വരില്ല സൗത്രി. ഞാനിവിടെ താമസിക്കില്ല, താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഞാൻ കാരണം അവളുടെ ജീവനം നശിക്കരുത്. എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർഗിച്ചേട്ട, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ. നല്ലോണം നോക്കണേ. ഓ, നമ്മുടെ കാളയും വണ്ടിയും വിറ്റു അല്ലേ? നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ? നീ വേഗം പോയി വരുന്നു. അരയും ഉപ്പുമുളകും എന്നാ നിന്റെ മരുന്ന്. നേരത്തെ കഴിക്കണം കേട്ടോ. ഞങ്ങള് കാളവണ്ടിക്കാർക്ക് ഒരു കോൾ ഒത്തിട്ടുണ്ട്. കൊറേ ദൂരെ, തിരിച്ചു വരാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ അത് സാരമില്ല. ചേട്ടൻ പോയിട്ടോ ജോലിക്കല്ലേ? ഞാൻ ചൊവ്വാഴ്ച വരും. ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ. എങ്ങും പോയിക്കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ? ഇപ്പം ഈ കട്ടിലിന് കയറാൻ തന്നെ. Thank you.
അയാളോടിങ്ങോട്ട് വരാൻ പറയും. എന്താ ശിവരാമ, ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളിന്ന് പോവുക. ആ ബില്ലും തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ അത് മാനേജറോട് ചോദിച്ചാൽ മതി. ചോദിച്ചു, അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റ സാറേ. റൈറ്റ്. മോളെ, നമുക്ക് കളിക്കാം. അയ്യോ മോളെ, ഡാഡിക്ക് തീരെ സമയമില്ല. വാ ഡാഡി, നമുക്ക് കളിക്കാം ഡാഡി. മോൾ പറഞ്ഞു കേട്ടില്ലേ, ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോൾ പോയി കുളിച്ച് പാല് കുടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ ഇന്ന് കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോവും. മിനക്ഷമ്മേ, ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോൾ ഇങ്ങനെ. വാ മോളെ. എന്തുവാടാ, നീ ആയിരുന്നു വിളിച്ചടാ? തിരുത്തി. ആരാണ്? നീ നിന്റെ കൂടെ വീട് വരെ വരാമോ? ആ നിനക്ക് അവിടെ കിടന്നുറങ്ങി നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാ. എന്റെ പൊന്നു വിളിച്ചേട്ടാ, ഞാൻ ആ വഴിക്ക് വരില്ല. അതെന്താ? അവിടെയല്ലേ ഭൂതവും പ്രേതവും വിശാചി കൊണ്ടുള്ളത്. ആര് പറഞ്ഞു? പോരാത്തനൊന്ന് വെള്ളിയാഴ്ച പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു. ഞാൻ പോവാ. നീ പോവുക. നാരായണ 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 നാരായണ. ശങ്കര ശങ്കര. എന്റെ തോന്നുക ചേട്ടാ, ചേട്ടോ അവിടെ നിന്ന് നിന്നേ. ചേട്ടോ ചേട്ടോ, ഓ എന്റെ പൊന്നു ചേട്ടാ, ഏതാനും ചേട്ടനെ കണ്ട നന്നായി. ഞാൻ പേടിച്ചു വരികയായിരുന്നു. എന്താ എന്നെ ഒന്നും മിണ്ടാത്ത? ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും കൊണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതിനെ പറ്റി വല്ലതും അറിയാമോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി. മോനറിഞ്ഞു. ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ, അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോവും. ആചാര് ചോദിച്ചിരുന്നു, ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ നിന്ന് പോവല്ലേ? പിണക്കോ വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ. അല്ല, ഇത് ആരൊക്കെയായി വരുന്നത്? വരണം വരണം വരണം. മാധവി, ഇതാരൊക്കെ വന്നിരിക്കുന്നത് നോക്ക്, മോളും മരുമോനും. നീ വേർക്കുന്നല്ലോടാ. മോളെ, നീ അകത്ത് ചെന്ന് നാരങ്ങാ വെള്ളം കൂൾ ഡ്രിങ്ക്സ് ഇട്ട് കൊണ്ടുവാ. ഒരെണ്ണം അച്ഛനും, അച്ഛൻ ഉപ്പിട്ടാ മതി കേട്ടോ. അമ്മി, നീ വന്നു മോളെ. ഇതാ. എന്താ മോളെ ഇത്?
അമ്മയ്ക്ക് അച്ഛനുള്ള ഉടുപ്പും കൊണ്ടുവെക്കാം. അമ്മേ ഇത്തിരി നാരങ്ങ കൊണ്ടും വേണം. അമ്മ ഉണ്ടാക്കി തരാം. മോളെ നിന്റെ അമ്മയമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ. അതേമ്മേ എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവരുടെ തഞ്ചത്തിനും തരത്തിനും ഒക്കെ നിന്നോളാം കേട്ടോ. ആരും വെറുപ്പിക്കരുത്. സുമതി സുമതി ആരാ സുമതി ഇത്? ആ ഇതോ ഇത് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കനാ. ഇവിടുത്തെ എച്ചിൽ നിന്നാ വളർന്നത്. നീ ഇവിടുന്ന് കെട്ടിപ്പറിഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വലിഞ്ഞു കയറിയത്? നീ അപ്പുറത്തോട്ട് വല്ല കഞ്ഞിയോ വെള്ളോ വല്ലതും മേടിച്ചു കുടിച്ചിട്ട് പോകും. മോനെ നീ അകത്തേക്ക് പോ, ഈ കാളവണ്ടിക്കാരനെ ഒന്നും കാണണ്ട, ദുശകനാ. വാ. ശിവരാമ, ഞാൻ എന്റെ വീടും സ്ഥലമൊക്കെ വിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സാവിത്രി പറഞ്ഞു ഇവിടെ കേറി അമ്മയുടെ സുമതിയുടെ വിശേഷം അറിഞ്ഞു ചെല്ലണമെന്ന്. സുമതിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ അവളെയും ഭർത്താവിനെയും കണ്ടു. ആ അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. സാവിത്രിക്ക് എങ്ങനെയുണ്ട്? അവൾ പ്രസവിച്ചു, ആൺകുട്ടി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായി. അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ എത്ര കാലം. അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അവന്റെ കാല് പിടിച്ചത്. എന്റെ മോൻ പോയി ചേട്ടാ, എന്റെ മോൻ. നീ അങ്ങോട്ട് ഇറങ്ങി. കുഞ്ഞിന് പനിയും മുട്ടനും തുടങ്ങി. ചെയ്യാവുന്ന മരുന്നും മന്ത്രവും ഒക്കെ ചെയ്തു. ഇന്ന് സന്ധ്യയായപ്പോൾ എല്ലാം കഴിഞ്ഞു. നിന്നെ കാത്തിരിക്കുക. ഇനിയിപ്പോ വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. ഞാൻ ഇവിടുന്ന് 1300 രൂപ വരെ അയച്ചു കൊടുത്തു. ഈ മനുഷ്യരെയൊക്കെ ഇയാളെന്ത് ഞാൻ കുർബ വെച്ചിരുന്നു. അൽഫത്തഹ്, ആ
ആളേക്ക് അയക്കാം, പക്ഷെ 10,000 തരണേ ശമ്പളം കൊടുക്കണം. ആ ആട്ടെ അയക്കണം. ആ 10,000 രൂപയല്ലേ തന്നിട്ടുള്ളൂ, 5,000 രൂപയുടെ വേഗം കൊണ്ടു അടുത്ത പ്ലെയിനിൽ തന്നെ തന്നെ അയക്കാം. ബാക്കി 10,000 രൂപ. ₹2. നീ ആടാൻ വിട്ടുക്ക. നിനക്ക് എങ്ങോടാ പോണത്? മസ്കറ്റ്. മസ്കറ്റ്? നിനക്ക് എന്ത് ജോലി അറിയാം? മസ്കട്ടും ഹെയർ കട്ടും കൊള്ളാം, നിന്നെ അങ്ങോട്ട് തന്നെ അയച്ചേക്കാം. കുറുപ്പേ, വിമാനത്തിൽ കയറാൻ താൻ തന്ന ടിക്കറ്റ് പറയാ. ആര് പറഞ്ഞു? ഞാൻ ഇതുകൊണ്ട് വിമാനത്തിൽ കയറാൻ ചെന്നപ്പോ അവരെ എന്നെ പിടിച്ച് പുറത്താക്കി. താൻ ഏത് വിമാനത്തിന് കയറാൻ ചെന്നേ? തിരുവനന്തപുരത്ത്. നിന്നോടാണ് തിരുവനന്തപുരത്ത് പറഞ്ഞു എന്നോട് ദുബായ് പോകാനല്ലേ പറഞ്ഞത്? തന്റെ വളച്ചിലൊന്നും എന്നോട് വേണ്ട, താൻ കറക് കമ്പനിയാ. എനിക്ക് ദുബായിലും പോണ്ട, എങ്ങും പോണ്ട, എന്നോട് വാങ്ങിച്ച കാശിൽ തിരിച്ചു തന്നാ മതി. കാശോ? തനിക്ക് മലയാളം വായിക്കാൻ അറിയാം. അതങ്ങോട്ട് നോക്കി.
ഇവിടെയില്ലേ? എന്റെ കാറിലൊഴിക്കാൻ കുറച്ച് വെള്ളം വേണം, ഞാൻ കൂടി എടുത്തോളാം. അയ്യോ മോളെ വേണ്ട, വീഴും. ഞാൻ പോരുത്തരാം. അല്ല സാറ്, സാറെന്താ ഇവിടെ? കാറിന്റെ നേരിട്ട് വെള്ളം തീർന്നു, കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതെന്റെ വീടാ, ഇതെന്റെ പെങ്ങളാ. സാറ് കയറി ഇരുന്നാട്ടെ. ഇല്ല ശിവരാമ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്, മോൾ സ്കൂളിലാക്കണം. അയ്യോ അത് പറഞ്ഞാ പറ്റില്ല, സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോ. ബിന്ദുമോൾ എത്രയിലാ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളുടെ അമ്മയുടെ പേരെന്താ? എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ബിന്ദുമോളെ വരുന്നുണ്ടേ, ഞാൻ പോട്ടെ. ആന്റി ശിവരാമ, വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നു സാറേ, ഒത്തിരി ദൂരം പോകണ്ടതല്ലേ? തീർന്നു, എന്ന് ഞാൻ വരട്ടെ. മോളെ ആരിക്ക് ചേറ്റ കൊടുക്ക്. മോൾ ഇനിയും വരണം കേട്ടോ. നല്ല മനുഷ്യനാ, പണക്കാരനാണെന്ന ഭാവമേ ഇല്ല. പാവം, ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി. ഡാഡി, ഡാഡി നമ്മൾ ഇന്നാള് പോയില്ലേ, ആ ആന്റിയുടെ അടുത്ത് പോവാം. മോളവരെ മറന്നില്ലേ, അവൾ ഒരുപാട് ദൂരമല്ലേ മോളെ. എന്നാ ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, ആ ആന്റി എനിക്ക് വലിയ ഇഷ്ടാ. ആ ആന്റി ഇവിടെ വന്ന എന്നെ കുളിപ്പിക്കൂ, എനിക്ക് ചോറ് തരൂ, ഞാൻ ആന്റിയുടെ കൂടെ ഉറങ്ങും. മോളെ, 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 ഡാഡി, ഡാഡി, ആന്റി ഇവിടെ, ആന്റി. ആന്റിയോ? ആ ആന്റി ഇവിടെ വന്ന് എന്നെ എടുത്ത് ഉമ്മ വെച്ചു. മോള് സ്വപ്നം കണ്ടതാണ്, കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് സാർ? ശിവരാമ, എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ. എന്റെ ഭാര്യ മരിച്ചുപോയി, ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഒരാൾക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. എന്റെ മോൾക്ക് ഒരമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും. അത് വേണ്ടതാണ് സാർ. ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിയും? സാറൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിലയക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാല് കൊള്ളാവുന്ന എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ. ശിവരാമ,
വലിയൊരിടത്തു നിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനൊരിടത്തു നിന്നല്ല, പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ള അടുത്ത് പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതും. ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുമോ? എനിക്കോ? ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ. എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ്. എന്താ ശിവരാമൻ ഇഷ്ടമല്ലേ? സാവിത്രിയെ എനിക്ക് വിവാഹം കഴിച്ചെന്നൂടെ? എനിക്ക് എനിക്കൊന്ന് ആലോചിക്കണം സാർ. മതി, ആലോചിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി. എനിക്ക് സമ്മതമാണ് സാർ. എനിക്ക് സമ്മതമല്ല. നീ നല്ലതുപോലെ ആലോചിച്ചു നോക്ക്. എന്താലോചിക്കാനാണ്? ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിന്നു, അവിടെ ഒരാളിനെ ചതിച്ചില്ലേ? ഞാനയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. ഇതൊക്കെ അറിയാവുന്ന ചേട്ടനാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. സാവിത്രി, നീ നിന്റെ കഴിഞ്ഞ കാലം മറക്കണം. നമ്മൾ ആരും ഓർക്കാൻ പാടില്ല. നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം. എന്റെ ആഗ്രഹമാണ് മോളെ. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ചേട്ടനതൊക്കെ പറയുന്നത്. അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും എന്റെ ജീവിതം? അത് ആരും അറിയാൻ പോകുന്നില്ല. സുരേന്ദ്രൻ ഒരിക്കലും വിശ്വാസാറിനെ കണ്ടുമുട്ടില്ല. നീ ഞാനും പറയാതിരുന്നാ മതി. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അവിടെ നമ്മളെ ആരും അറിയില്ല. നീ പറയുന്നു ഒന്ന് മനസ്സിലാക്ക. ഇല്ല ചേട്ടാ, അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ പോലെ തെറ്റുപറ്റി എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു. തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് ഇങ്ങനെയൊരു ജീവിതം വേണ്ട. സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തൊക്കെയായാലും എവിടെയെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചവൻ, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നീ എന്തു പറയുന്നു? ഇല്ല ചേട്ടാ, ഇല്ല, എനിക്കത് കഴിയില്ല. പോളി പോ, നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എവിടെയെങ്കിലും പോവാ. നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്തിന്? ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ, നിനക്കത് വേണ്ട. എടീ, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു അറിയോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാനില്ല. ഓടി പോ, നിനക്ക് തോന്നിയ പോലെ ജീവിച്ചു പോ. ഞാൻ കാരണം ചേട്ടൻ വിഷമിക്കരുത്, വേദനിക്കരുത്. ചേട്ടന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെ കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടൻ എടുക്കാം. ഞാനിതനുസരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലം നോക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ നീ 4 ലക്ഷം ഒക്കെ ഉണ്ടല്ലോടാ.
നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. ആ നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പോകാൻ ധൈര്യമുണ്ട്. ആ നിന്റെ മോക്ക് സുഖം തന്നെയല്ലേ? ആ അങ്ങനൊക്കെ കഴിയുന്നു. ആ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാം, ഏതാടാ പെണ്ണ്? അത് ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ്, പാവപ്പെട്ടൊരു പെണ്ണാണ്. 16-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചത്. കൊള്ളാം, ഗുഡ്. ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും വരാം. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. ഇതാണ് സാവിത്രി, നമ്മൾ ആദ്യത്തെ രാത്രിയുടെ പ്രത്യേകത. മഞ്ജുഷകൾ മാധവമാസം പ്രാണനി കുങ്കുമവും കളഭവുമാ പുതിയ പുലരിതന്നാരംഭം മൗനങ്ങളെ ഉണരൂ മഞ്ജരികൾ മഞ്ജുഷകൾ മാധവമാസം പ്രാണനി കുങ്കുമവും കളഭവുമാ സോറി, നിന്റെ കല്യാണത്തിന് വരാൻ എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ നീ എന്നുള്ള വാക്ക് വായിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ല, എന്റെ ഫാക്ടറിയുടെ മെഷീനറീസ് ഒക്കെ വന്നു, അത് ഫിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ നിന്റെ മിസ് എവിടെ?
ഒന്ന് പരിചയപ്പെടുത്തടാ സൗദരി സൗദരി ആ നീ ഇവിടെ നിൽക്ക് ഞാൻ ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തു തരാം മമ്മി മമ്മി ദേ ഒരു അങ്കിൾ വന്നിരിക്കുന്നു ഡാഡിയുടെ ഫ്രണ്ടാ ആ പിന്നെ ആ നമ്മുടെ ആ കൺസെന്റ്മെന്റ് കാര്യമൊക്കെ എന്തായി ഒന്നുമില്ല ശരി ആ പിന്നെ കാര്യം ചെയ്യണം സഹോദരൊന്നില്ലേ നീ ഇരിക്കും മമ്മി എവിടെ മമ്മി കുളിക്കുക സഹോദരി എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു ഞാൻ വിളിച്ചത് കേട്ടില്ലേ അതിനിടയ്ക്ക് എന്റെ കുളി ഒന്ന് വേഗം വാ കുളിക്കുകയാണ് നീ ഇരിക്കും ഇറ്റ്സ് ഓൾ റൈറ്റ് എനിക്ക് അല്പം ധൃതിയുണ്ട് ഞാൻ പിന്നെ വരാം റൈറ്റ് അവൻ പോയി കുളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ ഞങ്ങൾ പഴയ പരിചയക്കാരാണ് അവൻ ഇവിടെ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് ആ നമുക്കൊരുമിച്ച് ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോകണം അവൻ്റെ അമ്മ നല്ല സ്ത്രീയാണ് അമ്മീ ചെല്ലു കുളിക്കുന്നു വിശ്വനാഥന്റെ വീടല്ലേ അതെ അദ്ദേഹം ഇല്ല നിങ്ങളാരാ എനിക്ക് അദ്ദേഹത്തിനല്ല വേണ്ടത് നിന്നെയാ നിങ്ങളാരാ എന്നെ നീ അത്ര വേഗം മറക്കാൻ വഴിയില്ല സാവിത്രി ഒന്ന് ഓർത്തു നോക്ക് ആരാണെന്ന് ചോദിച്ചത് ഞാനോ അത് പറയാം അല്ലെങ്കിൽ വേണ്ട ഞാൻ നേരിട്ട് വരാം ഞാൻ ഇന്ന് 3 മണിക്ക് വരും ആ സമയത്ത് വീട്ടിലായിരുന്നല്ലോ നിന്റെ ബെഡ്റൂമിൽ നിന്റെ കിടക്കയിൽ എനിക്ക് നിന്റെ കൂടെ അല്പസമയം കഴിയണം എതിർത്താൽ നിന്റെ ജീവൻ തകരും ഞാൻ ആരാണെന്ന് മനസ്സിലായോ നിന്റെ പഴയ സുരേന്ദ്രൻ എന്റെ ഭർത്താവ് നല്ലവനാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ പോലെ ആരാധിക്കുന്നു ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞു ആ നല്ല മനുഷ്യന്റെ ജീവിതം കൂടി തകരും സുരേന്ദ്രൻ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ വേനലിവിടെ വരരുത് എന്റെ ഭർത്താവിനെ കാണരുത് സുരേന്ദ്രൻ നിനക്ക് പരിചയമുണ്ടോ ഡേ നിനക്കറിയാമെന്നാണ് ചോദിച്ചത് എങ്ങനെ നിനക്ക് അവനറിയാം ഇവിടെ വെച്ച് നീ അവനുമായി പരിചയപ്പെട്ടു എന്താണ് നിനക്ക് അവനുമായി ഞാൻ അറിയാൻ പാടില്ല രഹസ്യം ഒന്നും എന്നോട് ചോദിക്കരുത് ഒന്നും എന്നോട് ചോദിക്കരുത്
വിഷ്ണുവിന്റെ ഓഫീസല്ലേ? അതെ. സാറ് നേരത്തെ വീട്ടിൽ പോയി, അങ്ങോട്ട് വിളിച്ചാൽ മതി. എനിക്കതറിയണം, നീയും എന്റെ ഭാര്യയുമായി എന്താണ് ബന്ധം? നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും നിന്റെ ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്തോ രഹസ്യം വിളിക്കുന്നു, അതാണ് എനിക്കറിയേണ്ടത്. വിശ്വനാഥ, നീ അറിയേണ്ട കാര്യമില്ല, അറിയാതിരിക്കാണ് നല്ലത്. എനിക്കത് അറിയണം, പറയാ. പറയാ സാവിത്രി, പാവം, വിവാഹത്തിന് മുമ്പ് അവൾക്കൊരു തെറ്റുപറ്റി. ഇപ്പൊ നീ അവളെ ശിക്ഷിക്കരുത്. എത്രയോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തെറ്റുപറ്റുന്നു. ഇവൾ എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ഞാൻ എന്റെ കൊച്ചു പെങ്ങളായിട്ടാണ് അവളെ കരുതിയിരുന്നത്. എടാ, ഒരു കാളവണ്ടിക്കാരൻ ശിവരാമനല്ലേ നിനക്ക് ഇവളെ വിവാഹം ചെയ്തത്? അവൻ ഇവളുടെ സഹോദരനല്ല, എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന കാലത്ത് ഇവക്ക് അവനുമായി പറയാൻ കൊള്ളരാത്ത ബന്ധമുണ്ടായിരുന്നു. എന്നോടവൻ സഹോദരനാണെന്നല്ലേ പറഞ്ഞത്? എല്ലാവരോടും അങ്ങനെ പറയുന്നത്. അവന്റെ ഒരു കുഞ്ഞിനെ ഇവൾ പ്രസവിച്ചു, അതിനെ അവൻ ഇവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇവൾ അവന്റെ പെങ്ങളൊന്നും അല്ലെന്നേ, ഒരു കുറുപ്പിന്റെ മോളാ. ഇവനുമായിട്ടുള്ള ഈ ബന്ധം കാരണം അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ. നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്നുള്ള കാര്യം ഇവൾ എങ്ങനെ മനസ്സിലാക്കി? ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്ന ഇവളുടെ പേടി. ഐ എം സോറി, ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത്. നീ പറയിപ്പിച്ചതാണ്. സാവിത്രി നല്ലൊരു സ്ത്രീയാണ്, അവളോടൊന്നും ചോദിക്കണ്ട. നീ കഴിഞ്ഞ എല്ലാം മറക്കുക, എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. നീ ഇല്ലാത്തപ്പം ആ കാളവണ്ടിക്കാരെ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. നീ അവനെ അവിടെ കേറ്റായിരുന്നാ മതി. ആ കാളവണ്ടിക്കാരൻ നിന്റെ ആരാടി? ആരാണെന്നാ ചോദിച്ചത്? എന്റെ ആങ്ങള. നിന്റെ ഒരു ആങ്ങള? അവൻ നിന്റെ ആങ്ങളയാണോടി? ആണോ? അവൻ നിന്റെ കാമുകനല്ലേടി? അവന്റെ കുഞ്ഞൊന്നും പ്രസവിച്ചിട്ടില്ലേ? നീ അവനെ കൂടെ ചേർന്ന് എന്റെ ജീവിതം തകർത്തു. നിന്നെ ഞാൻ മറന്നു വിടില്ലേ? നിന്നെ ഞാൻ കൊന്ന് കുളിച്ചോളും. പോയി. നീ ആണെങ്കിൽ സമാധാനം പറയേണ്ടത്. ഇവിടെ നിന്റെ ആരാണ്? എന്റെ പെങ്ങളാണ്. ഇവൾ നിന്റെ ആരാണ്? സത്യം പറയണം. ഞാനെല്ലാം അറിഞ്ഞതാ. ഇവൾ നിന്റെ അയൽപ്പക്കത്തുള്ളൊരു പെണ്ണല്ലേ? നിനക്ക് ഇവളുമായി പറയാൻ കൊള്ളുന്ന അത്ബന്ധമല്ലേ ഉണ്ടായിരുന്നത്? നിന്റെ കുഞ്ഞിനെ ഇവൾ ഗർഭധരിച്ചില്ലേ? പ്രസവിച്ചില്ലേടാ? എന്റെ ജീവിതമാണോടാ നീ ഇവളും കൂടെ തകർത്തത്? രണ്ടു കഴിഞ്ഞ അമൃതം വിടില്ല. അവളെന്റെ സ്വന്തം സഹോദരിയല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ എന്റെ പെങ്ങളാണ്. വയറ്റിപ്പഴപ്പിന് വേണ്ടി അവളൊരു വലിയ വീട്ടിൽ ജോലിക്ക് നിന്നു. അവിടുത്തെ മുതലാളി പയ്യൻ ഇവളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവൾ അവനെ വിശ്വസിക്കുകയും ചെയ്തു. ഒടുവിൽ ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവളെ തെരുവിലേക്ക് അടിച്ചിറക്കി. അതിവളുടെ തെറ്റാണോ? നിങ്ങൾ പറയുന്നത് പോലെ ഇവളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇവളെ ഞാൻ എന്നെ നിങ്ങൾക്ക് വാങ്ങി കഴിച്ചായിരുന്നു. എനിക്ക് ആരോഗ്യമില്ലേ? എനിക്കൊരു പെണ്ണിന്റെ ആവശ്യമില്ല. എനിക്ക് ഇവളെ അധ്വാനിച്ച് പോറ്റാനുള്ള കഴിവില്ലേ? ഇവളെന്റെ പെങ്ങളായതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് വാങ്ങി കഴിച്ചു തന്നു. അല്ലെങ്കിൽ ഇവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ കഴിയുമായിരുന്നു. നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞപ്പോ ഇവളെതിർത്തു. കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ഞാനാണ് ഇവളെ വിവാഹത്തിന് നിർബന്ധിച്ചത്. അവളുടെ കണ്ണുനീരിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ആ രഹസ്യം നിങ്ങളോട് ഒരിക്കലും പറയരുതെന്ന് ഞാനവളെ നിർബന്ധിച്ചിരുന്നു.
ഇവൾ നിരപരാധിയാണ്. മരിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. ജീവിക്കാൻ ശ്രമിച്ചതാണോ തെറ്റ്? ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ പെങ്ങൾക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതേ ഞാനും ചെയ്തുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരനായി ഒരുത്തനുണ്ട്, സുരേന്ദ്രൻ. അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ സുരേന്ദ്രൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അവനെയാണ് കാണേണ്ടത്. എനിക്ക് മാപ്പ് തരണം. വിവാഹത്തിന് മുൻപ് ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. ക്ഷമിക്കൂ. നശിപ്പിച്ചു. അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു. ഞാൻ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അതും നീ തകർക്കാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ വെറുതെ വിട്ടില്ല. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. ഇനിയും നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് നിനക്കുള്ള ശിക്ഷ മരണമായിരിക്കും. പ്രിയപ്പെട്ട, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. അതുകൊണ്ട് എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂട. നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നു. പകരം എനിക്ക് തരാൻ കഴിഞ്ഞത് ദുഃഖം മാത്രമാണ്. ഇനി എനിക്ക് നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ഞാൻ പോവുകയാണ്. എന്നെ അന്വേഷിക്കരുത്. എന്നോട് ക്ഷമിക്കൂ.
എന്റെ ബിന്ദുങ്ങൾക്കൊരു സാവിത്രി. ഹലോ, പോലീസ് സ്റ്റേഷൻ. യെസ് സാവിത്രിയോ? ഇതെപ്പോ? ഇന്നലെയോ? ഓ ശരി, ഞാൻ അന്വേഷിക്കാൻ വെച്ച് ചോദിച്ചതാണ്. എന്തൊരിപ്പത്? ഡാഡി എത്ര നാളെ ഇങ്ങനെ ഇരിക്കുന്നത്? ഊണ് കഴിക്കുന്നില്ലേ? ഡാഡി, മമ്മി വരുമില്ലേ? സാവിത്രിയെ ഞാൻ ഇവിടെ അന്വേഷിച്ചു. ഇനിയിപ്പം അവരുടെ നാട്ടിൽ എവിടെയെങ്കിലും അന്വേഷിച്ചാലോ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ശരിയാണ് മീനാക്ഷിയമ്മേ, ഞാൻ നാളെ രാവിലത്തെ വണ്ടിക്ക് തന്നെ പോവാം. അവിടെ എവിടെങ്കിലും അന്വേഷിക്കാം. ആ മോളെ നോക്കിക്കോളണം. സാറെന്താ ഇവിടെ? ഒന്നുമില്ല. സാറിന്റെ മിസ്സിനെ കണ്ടല്ലോ. ഇവിടെ സൗദ്രി, സൗദ്രി, ഞാൻ പറയുന്നു ദയവായിട്ട് കേൾക്ക്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്ന് മുതൽ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. എല്ലാം മറന്ന് രണ്ട് ദിവസം ഇവരോടെങ്കിലും താമസിക്കാം, എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങാം. അതാണ് നല്ലത്. വരൂ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഞാനിന്ന് ടി വിയിലായിരുന്നപ്പോ സാറിനെ കൊണ്ട് വന്നില്ലേ? അതിനിപ്പോ 401 നമ്പർ മുറിയിൽ വേറെ ഒരുത്തം കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, പുറത്തോട്ട് പോയിരിക്ക. സാറ് വേണമെങ്കിൽ ഒന്ന് എളുപ്പം പോയിട്ട് വാ. എന്റെ ഭർത്താവിന്റെ കൂടെ പോടി. എത്രാമത്തെ ഭർത്താവേ? എപ്പ കിട്ടി പുതിയ ഭർത്താവിനെ? ഇറങ്ങി പോരാ ഇവിടുന്ന്. പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുന്ന കാണാൻ നല്ല ഭംഗിയാ. നീ പഴയതിനെക്കാട്ടിലും സുന്ദരിയായിരിക്കുന്നു. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടാടി. തുടങ്ങി വെച്ച ഞാനല്ലേ. എന്റെ കൈനീട്ടം കൊള്ളാം. ഒരുത്ത മോമ വേറെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഏയ്, നിന്നെ കൊണ്ടുവന്നവൻ അവന്റെ ആവശ്യം കഴിഞ്ഞിട്ട് പോയതാണോ? അവൻ പോട്ടെടി, നീ എന്റെ മുറിയിലോട്ട് വാ. എടി, എന്നെ എടുക്കാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് പഴയ
നീ ഇവിടെ നിന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. സൗത്രി 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 എന്താ സൗത്രി എന്താ സൗത്രി സുരേന്ദ്രൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവൻ ഇവിടെ വന്നിരുന്നു. അവൻ എന്നെ കയറി പിടിച്ചു. അവൻ എന്നെ എവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ജീവനമില്ല. എന്നെ ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു.